ചീത്തയാക്കല്. നാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, നമ്മുടെ കേരളം, നമ്മുടെ കാഞ്ഞങ്ങാട്, നമ്മുടെ ഈ പരിസരം. ഇതിനെ ഒരിക്കലും മോശമായിട്ട് സംസാരിക്കാനും പാടില്ല, ഇതിനെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാനും പാടില്ല. നമ്മൾ നന്നായി ഇഷ്ടപ്പെടണം. എന്തിനഷ്ടപ്പെടണം? ഞാനൊരു ഉദാഹരണം പറയാം. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 കൊല്ലം താമസിച്ച മക്ക അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? മക്ക എന്ന പ്രദേശത്തിന് വേണ്ടി ദുആ ചെയ്തില്ലേ? അത് തന്റെ നാടിനോടുള്ള സ്നേഹമല്ലയോ? ഇബ്രാഹിം നബി മക്കക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മക്ക എനിക്ക് നിന്നെ ഇഷ്ടമാ, എന്റെ നാട്ടുകാരെങ്ങാനും നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ പോകില്ലായിരുന്നു മക്ക എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. മക്ക ഇഷ്ടപ്പെട്ടു. മദീനയാണെങ്കിലോ ഹബീബായ നബിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു. മദീനയിലുള്ള മണൽത്തരികളെ ഇഷ്ടമായിരുന്നു, മദീനയിലുള്ള ചുവരുകളെ ഇഷ്ടമായിരുന്നു. ഹബീബായ പ്രവാചകർ എവിടെ നിന്നെങ്കിലും തിരിച്ചു വരുമ്പോ മദീനയിലെ ചുവരുകൾ കണ്ടാൽ, മദീനയിലെ മതിലുകൾ കണ്ടാൽ, അവിടുത്തെ വാഹനത്തെ അവിടുന്ന് ധൃതിയിലാക്കുകയും വേഗത്തിൽ മദീനയിൽ പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു. തന്നെയുമല്ല, റസൂലുള്ള മദീനക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇനാ. പടച്ചോനെ, ഞങ്ങളുടെ ഇവിടുത്തെ സ്വാഹിൽ, ഇവിടുത്തെ അളവിൽ, ഇവിടുത്തെ കാരക്കയിൽ, ഇവിടുത്തെ തൂക്കത്തിൽ എല്ലാം നീ അനുഗ്രഹം ചൊരിയണേ. അത് മദീനയുടെ പ്രത്യേകതയാണ് എന്നതോടൊപ്പം ആദരവായ റസൂലുള്ളാഹി തന്റെ നാടിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച ഒരു സന്ദർഭം കൂടെയാണത്. ഉഹദ് പർവ്വതത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയിട്ടില്ലയോ? ഹജ്ജിന് വേണ്ടി പോകുമ്പോ, ഉംറക്ക് വേണ്ടി പോകുമ്പോ മദീനയിൽ പോയിട്ട് അവിടുന്ന് ഉഹദിന്റെ താഴ്വാരത്തിൽ പോയി, മഹാന്മാരായ ഉഹദ് ശുഹദാക്കളുടെ പരിശുദ്ധമായ ഖബറിന്റെ അവിടെ പോയി, ഹംസത്തുൽ ഖറാറിന്റെ ഖബർ നോക്കിയിട്ട്, കണ്ണീരൊഴുക്കി പൊട്ടിക്കരയുമ്പോൾ തൊട്ടടുക്കൽ നിൽക്കുന്ന ഉഹദ് പർവ്വതമുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാറുണ്ടല്ലോ. ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. നമ്മൾ ഇഷ്ടപ്പെടുന്ന മലയാണ്. ഉഹദിനെ നമ്മളും ഇഷ്ടപ്പെടുന്നുണ്ട്, ഉഹദ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നതുപോലെ നമ്മുടെ നാട്ടിലെ പർവ്വതങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മുടെ നാട്ടിലെ മരങ്ങളെ ഇഷ്ടപ്പെടണം, നമ്മുടെ നാട്ടിലെ ഭൂമിയെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങ് സ്നേഹിക്കുക തന്നെ, അതിനെ നമ്മൾ ആദരിക്കുക തന്നെ. ഇഷ്ടപ്പെടുക എന്നുള്ളതിന് രണ്ടാമത്തെ ഒരർത്ഥമുണ്ട്. ഒരിക്കലും അതിനെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എന്നാൽ ഇന്ന് ആ വിഷയത്തിൽ യാതൊരു നീതീകരണവും ഇല്ല. എന്തേ കാര്യം? നമുക്ക് നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും നന്നായാൽ മതി. അത് നന്നാക്കണം, അത് വേറെ കാര്യം, അത് ഞാൻ പറയാൻ സമയമുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ചെയ്യണ സംഗതി അതല്ല. നശിപ്പിക്കുക എന്നുള്ളതിനോട്, നാശമുണ്ടാക്കുക എന്നുള്ളതിനോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം. മണ്ണെടുക്കുക, മണലെടുക്കുക, കല്ലെടുക്കുക, അതൊന്ന്. അപ്പൊ അത്യാവശ്യത്തിന് വേണ്ടേന്ന്, അത് ആവശ്യാനുസരണത്തിന്റെ അപ്പുറത്തേക്ക് പോകലാണ് നമ്മുടെ അധപ്പത. അത് ഏറ്റവും വലിയ കച്ചവടമായിട്ട് മാറുകയും അത് ജീവിതത്തിന്റെ മാർഗമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ പ്രകൃതി മുഴുവൻ ക്ഷോഭിക്കുന്നത് അല്ലേ. ഇവിടെ ഈ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് 2-3 മാസം പറയപ്പെട്ടത് നിങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടായില്ല എന്നല്ല. അല്ലാഹു ഇതുപോലെയുള്ള എല്ലാ പ്രതിസന്ധികളും നമ്മുടെ നാടിനെയൊക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആമീനയാ റബ്ബൽ ആലമീൻ. അതിൽ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രതിഷേധം ഉണ്ടായതെന്നാണ് കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം അപ്പുറത്ത് കോഴിക്കോടും കണ്ണൂരും, കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടും ഒക്കെ എല്ലാ ദിവസവും കളക്ടർമാരിങ്ങനെ അവധി പ്രഖ്യാപിക്കുമ്പോ കാസർഗോഡ് മാത്രം അവധിയില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രതിഷേധം. എന്താണ് നമ്മുടെ നാട്ടിലും അങ്ങനെയൊന്നും വെള്ളപ്പൊക്കം ഉണ്ടായാൽ തരക്കടില്ലായിരുന്നു
ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. അന്ന് ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ തമാശക്കാർ പറഞ്ഞു. പോലീസുകാരൊക്കെ വന്നിട്ട് ഈ മണലെടുക്കുന്ന ആളുകളെ പൊക്കി കൊണ്ടുപോകും. ഇവിടെ അതുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ പള്ളിപ്പുഴയിൽ പുഴ ഉണ്ടോ? പള്ളിപ്പുഴ എന്ന് വെറുതെ പേരേ ഉള്ളൂ. പുഴ ഉണ്ട്, ചെറിയൊരു പുഴ ഉണ്ട്, ചെറിയ പുഴ ഉണ്ട്. അപ്പൊ ഏതായാലും എന്താണ് ഈ മണലെടുക്കുന്ന ആളുകളോടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തമാശയായിട്ട് പറയണം, പോലീസുകാർ അവരൊക്കെ അഭിനന്ദിച്ചു എന്ന്. കാരണം പുഴയെന്ന് മണലെടുത്ത് മണലെടുത്ത് നല്ല കുഴിയായതുകൊണ്ട് ആ വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം ഒന്ന് കുറഞ്ഞു എന്നാണ്. ആ മണലുകൾ എങ്ങാനും പുഴയിലുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ഉയരുമായിരുന്നു എന്നാ പറയുന്നത്. അതൊക്കെ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ഒരു ചാൻസ് ആണെന്നുള്ളതിലപ്പുറം മണലെടുത്ത് മണ്ണെടുത്ത് കുന്നുകൾ എടുത്ത് മരങ്ങൾ നശിപ്പിച്ച് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കരുത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് നമ്മുടെ മനസ്സിൽ തന്നെ മനസ്സിൽ അത് വളരെ കർശനമായി പാലിക്കേണ്ട ഒന്നാണ്. രണ്ട്, ഒരു കാരണവശാലും പരിസരങ്ങൾ വൃത്തികേടാക്കാൻ നമ്മൾ നിൽക്കരുത്. നമ്മളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി, ആ കല്യാണത്തിന് എത്രയോ കിലോ കണക്കിന് വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റുകൾ മുഴുവൻ രാത്രി 1 മണി സമയത്താണ് വീടിന്റെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുക. എന്തിന്? ആരും കാണാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ. അതും ചില ആളുകൾ ചെയ്യുന്ന ക്രൂരത. കാസർഗോഡത്തെ ആളുകളൊക്കെ സന്മനസ്സുള്ളവരായതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അപസർപ്പക്ക കഥകൾ പോലെ തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കുറഞ്ഞ ഒഴുകുന്നുണ്ടാവും ഏതെങ്കിലും പുഴയുടെ സൈഡോ പാടത്തിന്റെ സൈഡോ അവിടെ കൊണ്ടുപോയിട്ടുള്ളൂ. എന്തൊരു ക്രൂരതയെന്നറിയോ? എന്നിട്ട് ഇവനാണ് അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. വൃത്തിയാക്കണം, വെള്ളം വൃത്തികേടാക്കരുത്. കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ മൂത്രമൊഴിക്കരുത്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്നൊക്കെ കേട്ടും പഠിച്ചു ഇരിക്കുന്ന ആള്. അപ്പൊ ഞാൻ പറയാണ്, നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതിന്റെ ഭാഗമാണ്. അതിന്റെ രണ്ടാമത്തെ കാര്യമാണ് ഈ നാടിനെ വൃത്തികേടാക്കാനോ നമ്മുടെ നാടിനെ നശിപ്പിക്കാനോ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കാനേ പാടില്ല. നമ്മുടെ നാടിനെ നമ്മൾ നന്നായി ഇഷ്ടപ്പെടേണ്ടവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീന യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മളുടെ വീട് നിൽക്കുന്ന നാട് ഇന്ത്യ, കേരളം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, എല്ലാറ്റിനെയും നമ്മൾ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനെ വളർത്തുവാനും അതിനെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. മറ്റൊന്ന് നമ്മളുടെ വീട് നിൽക്കുന്ന ഭൂമിയാണ്. ഇത് ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കണം. ഒരു വീട് നിൽക്കുന്ന ഭൂമി ഏറ്റവും മനോഹരമാകുന്നതും അത് ഭംഗിയാകുന്നതും ആ വീട്, ആ ഭൂപ്രദേശം മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശമാകുമ്പോഴാണ് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചതായിട്ട് കാണാൻ കഴിയും. ഉദാഹരണം, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ ആബാലവൃന്ദം ജനങ്ങൾ നബിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പരിശുദ്ധ റസൂല് കുബാ പള്ളിയുടെ സമീപത്ത് നിന്ന് 3 ദിവസം അവിടെ താമസിച്ച് പരിശുദ്ധമായ യസ്രിബിന്റെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ്. റസൂലിനെ ഓരോരുത്തരും വിളിച്ചു, നബിയേ എന്റെ വീട്ടിൽ അങ്ങ് താമസിക്കണേ, എന്റെ വീട്ടിൽ അങ്ങ് കിടക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വർത്തമാനം എന്താണ്? എന്റെ ഒട്ടകത്തിനറിയാം ഞാൻ എവിടെയാണ് പാർക്കേണ്ടത് എന്ന്. എന്റെ ഒട്ടകത്തെ നിങ്ങൾ അങ്ങ് വിട്ടേക്കൂ, ആ ഒട്ടകം കൽപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ആ ഒട്ടകം റസൂലുള്ളാഹിയുമായി പോവുകയും ആ ഒട്ടകം മുട്ടുകുത്തിയേടത്ത് അതിന്റെ തൊട്ടുമുമ്പിലുള്ള അബു അയ്യൂബൽ അൻസാരിയുടെ വീട്ടില് അള്ളാഹുവിന്റെ ഹബീബ് താമസിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാര് പറയുന്നത്, ഒരു ഭൂമി, ഇപ്പൊ വീട് വെക്കാത്ത ആളുകള് ഒരു വീട് വെക്കാൻ ഒരു ഭൂമി ഇങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അവര് പോയിട്ട് അന്വേഷിക്കേണ്ടത് എന്താണ്? നല്ലൊരു ഭൂമി അന്വേഷിച്ചു. ഭൂമി അന്വേഷിച്ച് ചെല്ലുമ്പോ ആ ഭൂമിയിലുണ്ട് ഒരാട്, അതല്ലെങ്കിൽ ആ ഭൂമിയിലുണ്ട് ഒരു പശു, അത് നല്ലൊരു ലക്ഷണമാണ് എന്നാണ്. ആ ഭൂമി മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള ഭൂമിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഭൂമി ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ അവിടെ ഉണ്ട് പശുവിന്റെ കുറച്ച് ചാണകം. പശുവിന്റെ മാത്രമാവണമെന്നില്ല, ഏതെങ്കിലും മൃഗത്തിന്റെ കുറച്ച് ചാണകോ അതല്ലെങ്കിൽ അതിന്റെ വല്ല വിസർജ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലൊരു പ്രദേശമാണ്.
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി വല്ല ഭൂമി കച്ചവടക്കാരും വഴലു കേട്ട ആളുകളെ ഭൂമി വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൃഗം കൊണ്ടുപോയി കിട്ടും, അത് വേറെ കാര്യം. ആ ഒരു തന്ത്രം ഒന്നും ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല പറയുന്നത്. നമ്മൾ പൊതുവിൽ ഒരു ലക്ഷണമായി പറയാണ്, ഇതിൽ നിന്ന് മറ്റൊന്നുകൂടെ മനസ്സിലാക്കണം. ഒരു വീട്ടിലൊരു മൃഗം ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു തആലയുടെ അനുഗ്രഹം കിട്ടാനുള്ള കാരണം. ഒരു 20 കൊല്ലം മുമ്പൊക്കെ നമ്മളുടെ വീടുകളിൽ പക്ഷിയോ മൃഗങ്ങളോ കോഴിയോ ആടോ പോത്തോ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നതില്ല, ഇന്നതിന് കഴിയുന്നില്ല. ഇന്നുള്ളതാണെങ്കിലോ ഈ പറയപ്പെട്ടതൊന്നും അല്ലതാനും. ഉള്ളതാണെങ്കിൽ ലവ് ബേർഡ്സ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് അവയോട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കരുണയല്ല എന്നാണ്. കാരണം അവയെ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇണങ്ങുന്നതായ വളർത്തു മൃഗങ്ങളെ വീട്ടിൽ കഴി വീട്ടിൽ താമസിപ്പിക്കുക എന്നത് അല്ലാഹു ഒരുപാട് കൂലി തരുന്ന കാര്യമാണ്. എന്റെ സഹോദരിമാരെ, കോഴി ഉദാഹരണം. കോഴിയെ കുറിച്ച് ഹബീബായ നബി പറഞ്ഞല്ലോ, കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, ആ കോഴി അല്ലാഹുവിന്റെ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ കോഴിക്ക് ആഹാരം കൊടുക്കുമ്പോ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഒരു ജീവിക്ക് ആഹാരം കൊടുക്കുന്നതിന് അല്ലാഹു തആല കൂലി തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയി വരുന്ന ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ചോറ് കഴിച്ചതിന്റെ ബാക്കി അത് കോഴിക്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആയി പോകുന്നില്ല, ഭക്ഷണം പാഴായി പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ മൃഗങ്ങൾ ഉണ്ടായാൽ ആ മൃഗങ്ങളെ കൊണ്ട് അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയും എന്നാണല്ലോ മഹാനായ ഒരു കവി പറഞ്ഞത്. എന്താണ്? അല്ലയോ മനുഷ്യരെ, ഈ ഭൂമിയിൽ വൃദ്ധരായ ആളുകളില്ല എങ്കില്, മുല കുടിക്കുന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളില്ല എങ്കില്, മരുഭൂമികളിലും പ്രദേശങ്ങളിലും മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളില്ല എങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾക്കനുസൃതമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മേലിൽ ശിക്ഷകൾ ചൊരിക്കുമായിരുന്നോ? എത്ര വലിയ ഒരു യാഥാർത്ഥ്യമാണത്! അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ജീവി, പടച്ചവന് സുജൂദ് ചെയ്യുന്ന ജീവി, ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളത് അനുഗ്രഹമാണ്.